അതെ, വിജയനഗര സാമ്രാജ്യമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെയും ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ പറയാം. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ലോട്ടസ് മാൾ എന്ന് പറയും, താമര മഹാൾ, അതുപോലെ തന്നെ കമൽ മഹാൾ എന്ന് പേരുള്ള ഒരു ലോട്ടസ് മഹാളാണ് കാണുന്നത്. 16-ാം നൂറ്റാണ്ടിൽ, നിങ്ങൾ ആലോചിക്കുക, 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവ് ഒരു ടെക്നോളജിയും ഒരു എഡ്യൂക്കേഷനും ഒരു യന്ത്രങ്ങളും ഒന്നും ഇല്ലാത്ത സമയത്ത് പണിത ഒരു മഹാളിനെക്കുറിച്ചാണ് പറയുന്നത്. റാണിമാർക്ക് വിശ്രമിക്കാനും രാജാക്കന്മാർക്ക് മീറ്റിംഗ്സ്, മന്ത്രിസഭാ യോഗങ്ങൾ കൂടാനും വേണ്ടിയിട്ട് പണിതിട്ടുള്ള ഈ മഹാൾ കാണാൻ എൻ്റെ കൂടെ നിങ്ങളും വരിക. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് കാണാം. ഇത് ലോട്ടസ് മഹാൾ എന്ന് പറഞ്ഞിട്ട് റാണിമാരൊക്കെ റെസ്റ്റ് എടുക്കാൻ വരുന്ന സ്ഥലമായിരുന്നു ലോട്ടസ് മഹാൾ. ഇത് ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നല്ല എയർ കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. പക്ഷേ എനിക്ക് തോന്നണ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിലാണ് ഇത് പണിതിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു കോറിഡോർ, ഒരു വഴിയെന്ന് പറയാനില്ല, ഏത് സൈഡിൽ കൂടെയും പോയി വരാവുന്ന രീതിയിലാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് കലാപരിപാടികളൊക്കെ നടന്നിരുന്ന ഒരു വേദിയാണ്. ഈ ഗാർഡൻ്റെ നടുക്കായിട്ട് റാണിമാർക്ക് വന്ന് വിശ്രമിക്കാനും എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് പണിതിരുന്ന ഒരു രണ്ട് നില ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. ഇത് കണ്ട, ഇതൊക്കെ ഇപ്പം അവശേഷിക്കുന്ന മോണുമെൻസാണ്. മീൻസ് ഇത് ഏത് സമയത്തും തകർന്ന് വീഴാം. പക്ഷെ അവർ സിമെൻറ്റ് വെച്ചിട്ട് ഇപ്പം കവർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് പ്രൊട്ടക്റ്റീവാണ്. ഇതിൻ്റെ ചുറ്റും നിന്ന് എടുക്കാവുന്ന രീതിയിലാണ്. എങ്ങനെ എടുത്താലും വേണ്ട, ഇതിൻ്റെ മേൾവശമൊക്കെ നോക്കിയാൽ വേറൊരു ടവറായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇത് അവിടെ ഒരു വാച്ച് ടവറുണ്ട്. ഇത് കണ്ടോ,